इन वीडियो कोऑपरेटिव सर्विस एक्सामिनेशन बोर्ड में वन प्रीवियस क्वेश्चन्स अब अगर जी के क्वेश्चन्स अब ई जी के क्वेश्चन्स इंग्लिश क्वेश्चन्स प्रीवियस वन या वेरे प्ले लिस्ट क्रियेट अट्ठे इंग्लिश जी के मैक्सी अगोट पेट कम मैक्सी आंसर मतलब परो നോക്കട്ടെ അപ്പോൾ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നെ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഇട്ടേക്കാം അപ്പോൾ നോക്കാൻ എളുപ്പമുണ്ടല്ലോ അപ്പോൾ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഫുള്ളി ലിറ്ററേറ്റ് ടൗൺ ഇൻ കേരള ഓപ്ഷൻസ് എറണാകുളം കോട്ടയം തിരുവനന്തപുരം കൊല്ലം നൺ ഓഫ് ദീസ് ആൻസറാണ് ഓപ്ഷൻ ബി കോട്ടയം 1989ലാണ് കോട്ടയത്തിന് ഫസ്റ്റ് ഫുള്ളി ലിറ്ററേറ്റ് ടൗൺ ആയിട്ട് പ്രഖ്യാപിച്ചത് ആദ്യ മുനിസിപ്പാലിറ്റി എന്ന് ചോദിച്ചാലും കോട്ടയമാണ് എന്നാൽ ആദ്യത്തെ ജില്ല ഫസ്റ്റ് ഫുള്ളി ലിറ്ററേറ്റ് ഡിസ്ട്രിക്റ്റ് എന്ന് ചോദിച്ചാൽ എറണാകുളമാണ് നെക്സ്റ്റ് വൺ വിച്ച് അമെൻമെൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ടു ദ പഞ്ചായത്ത് ഓപ്ഷൻസ് 72nd അമെൻമെൻറ്റ് 73rd അമെൻമെൻറ്റ് 74th അമെൻമെൻറ്റ് 75th അമെൻമെൻറ്റ് നൺ ഓഫ് ദീസ് ആൻസറാണ് 73rd അമെൻമെൻറ്റ് 73rd അമെൻമെൻറ്റിലാണ് പഞ്ചായത്തിനെ കുറിച്ച് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അത് 1992ലാണ് ഈ അമെൻമെൻറ്റ് വന്നത് 11th ഷെഡ്യൂളിലാണ് പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ഷെഡ്യൂൾസ് പാർട്ട് ആർട്ടിക്കിൾ ഇങ്ങനെയാണ് ഡിവിഷൻ വന്നേക്കുന്നത് നമ്മുടെ അതിനകത്ത് സെക്ഷൻസ് റൂൾ എന്നൊക്കെ പറയത്തില്ലേ ഓരോന്നായിട്ട് വരത്തില്ലേ അങ്ങനെ ഡിവിഷൻ ചെയ്തേക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ഷെഡ്യൂൾസ് അതിനകത്ത് പാർട്ടുകളായിട്ട് പിന്നെ അതിനകത്ത് ആർട്ടിക്കിളായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് 11th ഷെഡ്യൂളിലാണ് ഈ പഞ്ചായത്തിനെക്കുറിച്ച് പറയുന്നത് നെക്സ്റ്റ് വൺ ശ്രീ വെങ്കടരാമൻ രാമകൃഷ്ണൻ വോൺ ദ നോബൽ പ്രൈസ് ഫോർ 2009 ഇൻ ഡാഷ് ഓപ്ഷൻസ് ലിറ്ററേച്ചർ മെഡിസിൻ ഫിസിക്സ് കെമിസ്ട്രി നൺ ഓഫ് ദീസ് ആൻസറാണ് ഓപ്ഷൻ ഡി കെമിസ്ട്രി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുടുംബശ്രീ മിഷൻ വാസ് ഫോർമലി ഇനാഗുറേറ്റഡ് ഇൻ ദ ഇയർ ഡാഷ് ഓപ്ഷൻസ് 1998 1999 1995 1997 നൺ ഓഫ് ദിസ് ആൻസറാണ് ഓപ്ഷൻ എ 1998 1998 മെയ് 17നാണ് ഇനാഗുറേറ്റ് ചെയ്തത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന അടൽ ബിഹാരി വാജ്പേയിയാണ് ഇനാഗുറേറ്റ് ചെയ്തത് നെക്സ്റ്റ് വൺ വേൾഡ് എൻവിയോൺമെൻറ്റ് ഡേയ്സ് സെലിബ്രേറ്റഡ് ഓൺ ഡാഷ് ഓപ്ഷൻസ് 5th August 5th July 5th June 5th April നൺ ഓഫ് ദിസ് ആൻസർ ഓപ്ഷൻ സി 5th June നെക്സ്റ്റ് വൺ ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ബ്ലഡ് പ്രഷർ ഈസ് ഡാഷ് ഓപ്ഷൻസ് ബാരോമീറ്റർ സ്വിക്മോ മാനോമീറ്റർ ടോണോമീറ്റർ മാനോമീറ്റർ നൺ ഓഫ് ദിസ് ആൻസറാണ് ഓപ്ഷൻ ബി സ്വിക്മോ മാനോമീറ്റർ നെക്സ്റ്റ് വൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആസിയാൻ ഓപ്ഷൻസ് സിംഗപ്പൂർ തായ്ലൻഡ് മലേഷ്യ വിയറ്റ്നാം ചൈന ആൻസർ ഓപ്ഷൻ ഇ ചൈന വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ഹയസ്റ്റ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ അക്കോർഡിംഗ് ടു 2011 census 2011 ഓപ്ഷൻസ് വെസ്റ്റ് ബംഗാൾ കേരള പഞ്ചാബ് ഉത്തർപ്രദേശ് നൺ ഓഫ് ദീസ് ആൻസർ ഓപ്ഷൻ എ വെസ്റ്റ് ബംഗാൾ നെക്സ്റ്റ് വൺ ദ ഫസ്റ്റ് അറ്റോമിക് പവർ സ്റ്റേഷൻ ഇൻ ഇന്ത്യ ഓപ്ഷൻസ് കോട്ട കൽപ്പാക്കം താരാപ്പൂർ നറോറ നൺ ഓഫ് ദീസ് ആൻസർ ഓപ്ഷൻ സി താരാപ്പൂർ താരാപ്പൂർ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ഈസ് ദ ഡയറക്ടർ ഓഫ് ഫിലിം സ്ലം ഡോഗ് മില്ലിനെയർ ശ്യാം ബെനഗൽ എ ആർ റഹ്മാൻ ക്രിസ് ഡിക്കൻസ് ഡാനി ബോയൽ നൺ ഓഫ് ദിസ് ആൻസറാണ് ഓപ്ഷൻ ഡി ഡാനി ബോയൽ നെക്സ്റ്റ് വൺ ദ ടോട്ടൽ നമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ കേരള ഓപ്ഷൻസ് 130, 146, 141, 140 നൺ ഓഫ് ദീസ് ആൻസർ ഓപ്ഷൻ ഡി 140 നെക്സ്റ്റ് വൺ യൂറോ കപ്പ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ് ഓപ്ഷൻസ് ഫുട്ബോൾ ക്രിക്കറ്റ് പോളോ റെസ്ലിംഗ് നൺ ഓഫ് ദീസ് ആൻസർ ഓപ്ഷൻ എ ഫുട്ബോൾ എ ടി എം സ്റ്റാൻസ് ഫോർ ഡാഷ്
ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ, ഓട്ടോമാറ്റിക് ടാലി മെഷീൻ, ഓട്ടോമേറ്റഡ് ടാലി മെഷീൻ, വൺ ഓഫ് ദീസ്. ആൻസർ ആണ് ഓപ്ഷൻ ബി, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. നെക്സ്റ്റ് വൺ, ഗ്രാമി അവാർഡ് ഈസ് ഫോർ ഡാഷ്. ഓപ്ഷൻസ് ആക്ടിംഗ്, ലിറ്റററി വർക്ക്, മ്യൂസിക്, ഗെയിംസ്, വൺ ഓഫ് ദീസ്. ആൻസർ ആണ് ഓപ്ഷൻ സി, മ്യൂസിക്. നെക്സ്റ്റ് വൺ, ബ്രാസ് ഈസ് ആൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് ഡാഷ്. ഓപ്ഷൻസ് അയൺ, ടിൻ, സിങ്ക്, ടങ്സ്റ്റൺ. ഓപ്ഷൻസ് ആൻസർ ആണ് ഓപ്ഷൻ സി, സിങ്ക്. നെക്സ്റ്റ് വൺ, ദ ഓതർ ഓഫ് ദ നോവൽ രണ്ടിടങ്ങഴി. ഓപ്ഷൻസ് തകഴി, വൈക്കം മുഹമ്മദ് ബഷീർ, മലയാറ്റൂർ രാമകൃഷ്ണൻ, എം ടി വാസുദേവൻ നായർ, വൺ ഓഫ് ദീസ്. ആൻസർ ആണ് ഓപ്ഷൻ എ, തകഴി ശിവശങ്കരപിള്ള. നെക്സ്റ്റ് വൺ, ബ്ലൂ റെവല്യൂഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ്. അഗ്രികൾച്ചർ, മിൽക്ക്, ഫിഷ്, വൺ ഓഫ് ദീസ്. ഓയിൽ സീഡ്സ്, വൺ ഓഫ് ദീസ്. ആൻസർ ആണ് ഓപ്ഷൻ സി, ഫിഷ്. അപ്പോൾ ഈ ഓപ്ഷൻസിൽ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഗ്രീൻ റവല്യൂഷനാണ്. ഗ്രീൻ റവല്യൂഷൻ റിലേറ്റഡ് ടു അഗ്രികൾച്ചർ. മിൽക്ക് എന്ന് പറയുന്നത് വൈറ്റ് റവല്യൂഷൻ. വൈറ്റ് റവല്യൂഷൻ റിലേറ്റഡ് ടു മിൽക്ക്. ഓയിൽ സീഡ്സ് എന്ന് പറയുന്നത് യെല്ലോ റവല്യൂഷനാണ്. ഓയിൽ സീഡ്സ് റിലേറ്റഡ് ടു യെല്ലോ റവല്യൂഷൻ. ബ്ലൂ റവല്യൂഷൻ എന്ന് പറയുന്നത് ഫിഷാണ്. ഫിഷ് ബ്ലൂ റവല്യൂഷൻ, അഗ്രികൾച്ചർ ഗ്രീൻ റവല്യൂഷൻ, മിൽക്ക് വൈറ്റ് റവല്യൂഷൻ, ഓയിൽ സീഡ്സ് യെല്ലോ റവല്യൂഷൻ. നെക്സ്റ്റ് വൺ, ഓർണിത്തോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഡാഷ്. ഓപ്ഷൻസ് കോയിൻസ്, ബേർഡ്സ്, സോയിൽ, ഇൻസെക്ട്സ്. ആൻസർ ആണ് ഓപ്ഷൻ ബി, ബേർഡ്സ്. ഇപ്പം ഈ ഓപ്ഷൻസിൽ കോയിൻസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ന്യൂമിസ്മാറ്റിക്സ്. ന്യൂമിസ്മാറ്റിക്സ് സോയിലിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. സ്റ്റഡി ഓഫ് സോയിലാണ് പെഡോളജി. സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് ആണ് എൻഡമോളജി. ഇപ്പോൾ കോയിൻസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ന്യൂമിസ്മാറ്റിക്സ്. സ്റ്റഡി ഓഫ് ബേർഡ്സ് ആണ് ഓർണിത്തോളജി. സ്റ്റഡി ഓഫ് സോയിലാണ് പെഡോളജി. സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് ആണ് എൻഡമോളജി. നെക്സ്റ്റ് വൺ, ദ നാഷണൽ റിവർ ഓഫ് ഇന്ത്യ ഈസ് ഡാഷ്. ഓപ്ഷൻസ് യമുന, ബ്രഹ്മപുത്ര, കാവേരി, ഗംഗ, വൺ ഓഫ് ദീസ്. ആൻസർ ആണ് ഓപ്ഷൻ ഡി, ഗംഗ. ഗംഗയെ നാഷണൽ റിവറായിട്ട് പ്രഖ്യാപിച്ചത് 2008 നവംബറിലാണ്. 2008 നവംബറിലാണ് ഗംഗയെ നമ്മുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത്. നെക്സ്റ്റ് വൺ, ദ ഓതർ ഓഫ് ദ ബുക്ക് വാർ ആൻഡ് പീസ് ഈസ്. ഓപ്ഷൻസ് ലിയോ ടോൾസ്റ്റോയി, മാക്സിം ഗോർക്കി, ദസ്തോവെസ്കി, വിക്ടർ ഹ്യൂഗോ, വൺ ഓഫ് ദീസ്. വാർ ആൻഡ് പീസിൻ്റെ ഓതറാണ് ആൻസർ ഓപ്ഷൻ എ, ലിയോ ടോൾസ്റ്റോയി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ പ്രീവിയസ് വന്ന ജി കെ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ പ്ലേലിസ്റ്റിലാക്കി വേറൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ നോക്കാൻ എളുപ്പമായിരിക്കുമല്ലോ.